ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഈസി റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ബിസ്ക്കറ്റാണ് കാണിക്കാൻ പോകുന്നത്, ഫില്ലഡ് ഡേറ്റ്സ് ബിസ്ക്കറ്റ്. അപ്പോൾ നമുക്ക് ഡേറ്റ്സ് കൊണ്ട് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് റൂം ടെമ്പറേച്ചർ ബട്ടർ വേണം. ആദ്യം ഒരു ബൗളിലെടുത്തിട്ട് അതിൽ 50 ഗ്രാം റൂം ടെമ്പറേച്ചർ ആയിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 വനില എസൻസ് 2 ഡ്രോപ്സ്, 1/4 കപ്പ് മൈദയിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ആദ്യം ഈ ഒരു ബട്ടറിൻ്റെ നനവ് കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അത് കുറച്ചും കൂടി ഒരു ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ ഓയിൽ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്തു, 3 ടീസ്പൂൺ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം ബോളാക്കി മാറ്റാം. ഇനി നമുക്ക് 1/2 കപ്പ് ഈത്തപ്പഴം കുരു കളഞ്ഞ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് ഇതിന് ഫില്ല് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് ആദ്യത്തെ ഒരു മീഡിയം ബോള് വെച്ചിട്ട് ഇതുപോലെ മുകളിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പം ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ ഡേറ്റ്സ് ഇതുപോലെ നിരത്തി വയ്ക്കാം. അപ്പോൾ ഡേറ്റ്സ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ടാമത്തെ ബോളും കൂടി പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യാം. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2/2 ബോളും ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തിയിട്ട് ഇതിലേക്ക് ഇതുപോലെ കവർ ചെയ്യാം. ഇനി നമുക്കിത് കത്തി വെച്ചിട്ട് ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ബേക്കിംഗ് ട്രേയിൽ നിരത്തി വയ്ക്കാം. ബട്ടർ പേപ്പർ വിരിച്ച് അതിലേക്ക് നിരത്തി വയ്ക്കാം. ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. അതിനുശേഷം 1/2 മണിക്കൂർ ഇത് തണിയാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റ് റെഡിയാകും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ഈസി റെസിപ്പീസ്. നല്ലൊരു റെസിപ്പിയുമായി നെക്സ്റ്റ് കാണാം.